മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡദീധിതികുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാണുവാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്ത് അവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമതൽപ്പേ പള്ളി കൊള്ളുന്ന ഭവാൻ. ധാതാ വർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാണ്മാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു.